Hi friends, up a night in the dark. Number brother of the pop, but little petty salary under the Sunday. Night in the Achinome, Larry would have put to it. Upon the polchite, and the piano and dialogue. Okay, why the help? Yes, come up for the count. ¿Qué
ഇവിടെ ഒരു സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്, അത് നമുക്ക് ഒരു കവറിലിടാം. ഇത് നമ്മളെ റാഗി ഇല്ലേ, മുത്താറി പറയും നമ്മുടെ നാട്ടില്, മുത്താറി പറയുന്ന റാഗി ആണിത്. അപ്പം ഇതൊരു കവറിൽ വെക്കുക. അത് രണ്ടുപേർക്കുണ്ട്. അതിൽ ഒരു പേക്ക് ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുണ്ട്. എന്താ നെക്സ്റ്റ് ഐറ്റം? ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലഗേജ് ഇങ്ങനെ വരുന്നത്. നമ്മൾ പോകുമ്പോൾ എടുക്കുന്നല്ലാണ്ട് ഇങ്ങനെ കൊടുത്തുവിടുന്നത്, സാധാരണ അങ്ങനെ കൊടുത്തുവിടാൻ ആരും ഇല്ല. ഇപ്പം ഇങ്ങനെ ഏട്ടൻ വന്നപ്പം കൊടുത്തുവിട്ടതാണ്. പിന്നെ ഇത് അടുത്ത ഇതും അമ്മേന്റെ ഐഡിയ ആയിരിക്കും. കറിവേപ്പില. നമുക്ക് പേട ഇല്ലല്ലോ, അത് പൊളിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സമാധാനം ഇല്ല കഴിക്കാനിട്ട്. വൃതി ആയിരിക്കും. ഇപ്പൊ തരാം. നെക്സ്റ്റ് ഐറ്റം ഇതാണ് കുറച്ച് പ്രശ്നം. ഇതാ അച്ഛൻ വിളിച്ചപ്പോഴേ പറഞ്ഞിട്ട് ചിലപ്പം പോവാൻ ചാൻസ് ഉണ്ട്. ഇത് പഴുത്ത നേന്ത്രപ്പഴാണ്, അധികം പഴുക്കാത്തതാ വാങ്ങിയേ, പക്ഷെ എന്നാലും കുറച്ചിങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. സാരല്ല, ശരിയാക്കാം. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു സാധനം വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ, 4000 സാധനം. അതല്ല കേട്ടാ, നാട്ടിന്ന് ഫ്ലൈറ്റ് കയറി വന്നൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ അങ്ങ് കാണിക്കാം. എന്നും കൊറേ കാണാനുണ്ട് കേട്ടോ ഇതില്. ഇവിടെ ഞാൻ ലുലുവിൽ ഈ ഒരു ചക്കക്ക് 157 ദിർഹംസ്, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 157 ദിർഹംസ് ആണ് കാണിച്ചത്. അപ്പം ഏകദേശം 7 കിലോ വരുന്ന അതേ ചക്കയാണ്, ഏകദേശം അതേ ലെവലിലുള്ള ചക്കയാണ്. അപ്പം ഇവിടെ ഇതിപ്പം ഞാൻ കൊണ്ട് വിറ്റാ 4000 കിട്ടും കേട്ടോ. കട്ട് ചെയ്ത് പഴുപ്പിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട്, ഫുള്ളായിട്ട് നമുക്കല്ല. പിന്നെ ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധനമാണ്, എന്നാലും അച്ഛൻ്റെ കുറേ സ്നേഹ സമ്മാനങ്ങൾ. വെളിച്ചെണ്ണ നാട്ടിൽ ഇവിടുത്തേക്കാളും റേറ്റ് കുറവാന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തോട്ടാ. ഈ പെട്ടി പൊളിക്കുമ്പോ അല്ലേ, ഒരു പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്താ അറിയോ, നമ്മള് നാട്ടിന്ന് ഇങ്ങനെ ഒരു സാധനം കൊടുത്തു വിടുമ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ, അതേപോലെയാണ് കേട്ടോ. പിന്നെ നല്ല മാങ്ങ, ഇത് എന്ത് മാങ്ങ, നമ്മളെ നാട്ടില് എളോറ് മാങ്ങ എന്ന് പറയും. അതിനെന്താ ശരിക്കും പറയാ, ടൈം മാങ്ങക്ക് എന്താ പറയാ, പഴുത്തതാണ്, പഴുത്ത മാങ്ങ. എന്നും വരാൻ കിടക്കുന്നു, ഇതൊന്നും അല്ല പഴുത്തൊക്കെ വരാൻ കിടക്കുന്നു. അപ്പം ഇതാ പഴുത്ത മാങ്ങയുണ്ട്. പഴുത്ത മാങ്ങ ഒരു 5 എണ്ണേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ പഴുപ്പിക്കണം. ഇവിടെ ഏട്ടൻ ലഡു തീറ്റി തുടങ്ങി ഗൈസ്. ഇതെന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അറിയ ഏട്ടൻ പറ. ഇത് വിലപ്പെട്ട ഒരു സാധനമാണ്, ചക്കയെ പോലെ വിലപ്പെട്ട സാധനമാണ്. തേങ്ങ അതൊരു 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. പിന്നെന്താ, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതെന്താ അറിയോ, അല്ല ഇതും ചക്കക്കുരു, രണ്ടു കെട്ടി ചക്കക്കുരു ഉണ്ട്, ഏകദേശം 2 കിലോ വരും. മാങ്ങ എളോറ് മാങ്ങ, അത് തന്നെ അത് പഴുത്തതായിരുന്നു നേരത്തെ കണ്ടത്, ഇത് പച്ച. ഇതൊക്കെ നാട്ടിലുള്ളവരുടെ സ്നേഹ സമ്മാനമാണ് കേട്ടോ. കുറേ ഉണ്ട്, ഒരു 3-4 കിലോ ഉണ്ടാവില്ലേ, കുക്കറില്ല. നെക്സ്റ്റ് ഐറ്റം, നാട്ടില് മാംഗോ ഫെസ്റ്റിവൽ ആയിരുന്നു എന്ന് തോന്നുന്നു, ഒക്കെ ഒക്കെ കാറ്റി വിട്ടിട്ടുണ്ട്.
ഏതൊക്കെയോ മൂത്തതാണ് മുക്കാത്തതാണ് അത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പൊളിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, ഇതായിരിക്കും ഇത് കറി വെക്കാനുള്ളതാണ്, അത് പഠിപ്പിക്കാനുള്ളതാണ്. അപ്പം അത്രയാണുള്ളത്. ഇതൊക്കെ തുടച്ച് വെക്കണം, ഇല്ലെങ്കിൽ കെട്ടുപോകും. അപ്പതാ ഫൈനലി നമ്മളെ പെട്ടി കാലിയായിട്ടുണ്ട്. പക്ഷേ പെട്ടിയിൽ കുറച്ച് റാഗി മറന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാണുന്നുണ്ടോന്ന് അറിയുന്നതാ. ഇത് നമുക്ക് കഴുകി എടുക്കാന്നേ ഉള്ളൂ, പ്രശ്നമില്ല. എന്തായാലും ഇത്രയും സാധനം ഇവിടെ എത്തിച്ച ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആളിപ്പോ കാണിക്കുന്നില്ല, നമുക്ക് പിന്നെ കാണാം. ഒരുപാട് താങ്ക്സ്. ഹൈ. അപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കെട്ടി കൊടുത്തുവിട്ട ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ എന്തെങ്കിലും പറയണ്ടോ? അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമുക്കും ഇപ്പം ഇത് കൊണ്ടുവന്നിട്ടുള്ള ചേട്ടനും പിന്നെ വേറൊരു ഫ്രണ്ടിനും കൂടെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്തെടുക്കട്ടെ. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.